മൂന്നാർ ദേവികുളത്ത് പട്ടാപ്പകൽ വീട് കയറി യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിൽ. മൂന്നാർ ചൊക്കനാട് സ്വദേശി രാംകുമാറാണ് അറസ്റ്റിലായത്. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതി യുവതിയെ ആക്രമിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതി ചികിത്സയിലാണ്. ദേവികുളം കോടതിയിലെ ജീവനക്കാരനായ റെജിയുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച പകൽ അക്രമി എത്തിയത്. ഈ സമയം റെജിയുടെ ഭാര്യയും കുട്ടിയും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. മൂന്നാർ ചൊക്കനാട് സ്വദേശിയായ രാംകുമാർ കോവിഡിന് ശേഷം തമിഴ്നാട് ഈറോഡിലാണ് താമസിച്ചു വരുന്നത്. പ്രതിയുടെ വാഹനം ഒരാൾക്ക് വാടകയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് പ്രതി മൂന്നാറിലെത്തിയത്. യുവതി ഒറ്റയ്ക്കാണെന്ന് ഇയാൾ മുമ്പേ മനസ്സിലാക്കുകയും ദേവികുളത്തെ കടയിൽ നിന്നും മുളകുപൊടി വാങ്ങി വീടിന്റെ പിറകു വശത്തുകൂടി എത്തി തുണി അലക്കുന്ന ഭാഗത്ത് നിലയുറപ്പിച്ചു. തുണി അലക്കുവാനായി യുവതി എത്തിയതോടെ പ്രതി കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടി കണ്ണിലേക്ക് വിതറി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ ഇയാൾ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. മരക്കഷണവും കല്ലും ഉപയോഗിച്ച് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു. യുവതിയുടെയും കുഞ്ഞിന്റെയും കരച്ചിൽ കേട്ടതോടെ സമീപത്തെ ആളുകൾ എത്തുമെന്ന് മനസ്സിലാക്കി പ്രതി രക്ഷപ്പെട്ടു. തുടർന്ന് സമീപവാസികൾ ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചു. മൂന്നാർ DYSP നിർദ്ദേശപ്രകാരം മൂന്നാർ പോലീസും ദേവികുളം പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ദേശീയപാതയിലെ ടോൾ പ്ലാസയിൽ നിന്നും പിടികൂടുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതി ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ അടിമാലി.